ഇത് അവക്കാഡോയുടെ നല്ലൊരു വെറൈറ്റിയായ ബുള്ളോക്ക് എന്ന് പറയുന്ന ഒരു ഇനമാണ്. ഏകദേശം 750-900 ഗ്രാം വരെ തൂക്കം വരുന്ന സാധാരണ അവക്കാഡോക്കാളും അത്യാവശ്യം സൈസുള്ള ഒരു നല്ലൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റിൽ നന്നായിട്ട് കായ്ക്കുന്ന ഒരു വെറൈറ്റി കൂടിയാണിത്. ഈ പണ്ട് മുതൽ ഈ അവക്കാഡോ എന്ന് പറയുന്ന ഫ്രൂട്ട് തണുപ്പ് കാലാവസ്ഥയിൽ മാത്രമേ കായ്ക്കുള്ളൂ എന്നൊരു മിഥ്യാധാരണയുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വെറൈറ്റി നമ്മൾ ചൂടുകാലാവസ്ഥയിൽ കായ്ക്കും തെളിയിച്ച് കൊടുത്തതാണ്. നമ്മളീ പറഞ്ഞ ആ ബുള്ളോക്ക് മരത്തിൻ്റെ പഴം കായ പഴുക്കുമ്പം ഈ കളറാണ് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചൂടുള്ള കാലാവസ്ഥ നന്നായിട്ട് കായ്ക്കും എന്നല്ലേ പറയുന്നത്? കായ്ക്കും ഉറപ്പാണ്. കായ്ച്ച മരങ്ങൾ വേറെ നമുക്ക് കാണിച്ചു കൊടുക്കാം. ഈ ഒരു മരം കാണിച്ചു കൊടുക്കാം. നമസ്കാരം, അൻമഹേന്ദ്രനാണ്. കൃഷിമിത്ര ടിവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദാ ഇത് കണ്ടോ, ഇത് അവക്കാഡോയുടെ നല്ലൊരു വെറൈറ്റിയായ ബുള്ളോക്ക് എന്ന് പറയുന്ന ഒരു ഇനമാണ്. ഏകദേശം 750-900 ഗ്രാം വരെ തൂക്കം വരുന്ന സാധാരണ അവക്കാഡോക്കാളും അത്യാവശ്യം സൈസുള്ള ഒരു നല്ലൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റിൽ നന്നായിട്ട് കായ്ക്കുന്ന ഒരു വെറൈറ്റി കൂടിയാണിത്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഈ ഒരു വെറൈറ്റിയുടെ അവക്കാഡോ തൈകൾ നമുക്ക് ധൈര്യമായിട്ട് വീട്ടിൽ വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു വെറൈറ്റിയുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എത്തിയിട്ടുള്ളത് ഇടുക്കി ജില്ലയിലെ മേലെ ചിന്നാറിലുള്ള ഉപ്പൻമാക്കൽ നേഴ്സറിയിലാണ്. നമുക്കപ്പോൾ ഈ ഒരു വെറൈറ്റിയുടെ കൂടുതൽ വിശേഷങ്ങളൊന്ന് അറിഞ്ഞാലോ. അപ്പോൾ ഈ കാണുന്നതൊക്കെയാണ് നമ്മുടെ അവക്കാഡോയുടെ തൈകൾ. ഇതാണ് നമ്മുടെ ജോസഫ് ഏട്ടൻ. ജോസഫ് ഏട്ടനാണ് നമ്മുടെ ഉപ്പൻമാക്കൽ നേഴ്സറിയുടെ ഉടമസ്ഥൻ. ഇനിയുള്ള വിശേഷങ്ങൾ ജോസഫ് ഏട്ടൻ തന്നെ നിങ്ങളോട് പറയും. എൻ്റെ പേര് ജോസഫ് എന്നാണ്. ഇതെൻ്റെ ഭാര്യ. എൻ്റെ പേര് മിനി. മിനി, ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ഈ നേഴ്സറി നടത്തിക്കൊണ്ട് പോകുന്നത്. ഞങ്ങൾ നേഴ്സറി സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഇടുക്കി ജില്ലയാണ്. ഇടുക്കി ജില്ലയിലെ മേലച്ചെന്നാർ എന്ന് പറയുന്ന സ്ഥലം. ഏകദേശം ലൊക്കേഷൻ പറഞ്ഞാൽ കട്ടപ്പന എന്നൊരു 20 കിലോമീറ്റർ, അടിമാലി എന്നൊരു 30 കിലോമീറ്റർ, നെടുങ്കണ്ടം 12 കിലോമീറ്റർ, മുരിക്കാശ്ശേരി 12 കിലോമീറ്റർ. ഈ ഒരു ലൊക്കേഷനിലാണ് ഞങ്ങളുടെ നേഴ്സറി സ്ഥിതി ചെയ്യുന്നത്. നേഴ്സറി തുടങ്ങിയിട്ട് 15 വർഷത്തോളമായി. നേഴ്സറിയുടെ പേര് ഉപ്പൻമാക്കൽ നേഴ്സറി എന്നാണ്. ഞങ്ങൾ അവക്കാഡോ രംഗത്ത് വന്നിട്ട് ഏകദേശം ഒരു 5 വർഷമായിട്ടുള്ളൂ. അതിനു മുമ്പായി കുരുമുളക്, ജാതി, കൊക്കോ ഒക്കെ ആയിരുന്നു ചെയ്തിരുന്നത്. ഇപ്പോൾ മെയിനായിട്ടും കുരുമുളകും അവക്കാഡോയും ജാതിയാണ് ഞങ്ങൾ ചെയ്യുന്നത്. നേഴ്സറിയിൽപ്പെട്ട എല്ലാവിധ സാധനങ്ങളും നമ്മളിലുണ്ട്. മാവ്, പ്ലാവ്, റംബുട്ടാൻ, ജാതി, എല്ലാ കൂട്ടങ്ങളും ഉണ്ട്. എങ്കിലും മെയിനായിട്ടും ഞങ്ങളിപ്പോൾ ചെയ്യുന്നത് അവക്കാഡോയാണ്. പിന്നെ കുരുമുളകും ധാരാളമായി ചെയ്യുന്നുണ്ട്. കുരുമുളക് ജോസഫേട്ട, ഈ പണ്ട് മുതൽ ഈ അവക്കാഡോ എന്ന് പറയുന്ന ഫ്രൂട്ട് തണുപ്പ് കാലാവസ്ഥയിൽ മാത്രമേ കായ്ക്കുള്ളൂ എന്നൊരു മിഥ്യാധാരണയുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വെറൈറ്റി നമ്മൾ ചൂടുകാലാവസ്ഥയിൽ കായ്ക്കുമെന്ന് തെളിയിച്ച് കൊടുത്തതാണ്. ഇത് ഇവിടെ നിന്ന് തൈ മേടിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് വാങ്ങുന്ന ആൾ നടേണ്ടത്, പരിപാലിക്കേണ്ടത്? ഈ അവക്കാഡോയെ പറ്റി പറഞ്ഞാലേ മെയിനായിട്ടും പറഞ്ഞാൽ ഇത് തണുപ്പ് കാലാവസ്ഥ തന്നെയാണ്. കേരളത്തിൽ എന്ന് പറഞ്ഞാൽ ഇടുക്കി വയനാട് ജില്ലയാണ് അവക്കാഡോയ്ക്ക് പറയപ്പെട്ടിട്ടുള്ള ജില്ല. പക്ഷേ എങ്കിൽ പോലും നാട്ടുമ്പുറത്ത്, അതായത് ചൂട് കാലാവസ്ഥയുള്ളവർക്ക് കായ്ക്കുന്ന അപൂർവം ചില മരങ്ങളുണ്ട്, നന്നായിട്ട് കായ്ക്കുന്ന മരങ്ങളുണ്ട്. അതിലൊരു മരമാണ് ഞാൻ ഈ എടുത്തിരിക്കുന്ന മദർ പ്ലാന്റ്. ഇത് എടമറ്റമ്പള്ളിയുടെ മിറ്റത്താണ്, പാലായിക്കടുത്ത്, കോട്ടയം ജില്ലയിൽ പാലായിക്കടുത്ത് എടമറ്റമ്പള്ളിയുടെ മിറ്റത്താണ് ഇതിൻ്റെ മദർ പ്ലാൻ വയ്ക്കുന്നത്. അവിടെ നന്നായിട്ട് കായ്ക്കുന്നുണ്ട്. അവിടുന്ന് കൊണ്ടുവന്ന് ഞങ്ങളിവിടെ പല മരങ്ങളിൽ വെച്ച് പിടിപ്പിച്ച് ധാരാളം കമ്പും ഗുഡും ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്കിൽ പോലും ഇപ്പം നീക്കുന്ന ഈ തൈ കാണുന്ന കംപ്ലീറ്റ് ഇടമറ്റം തന്നെ കൊണ്ടുവന്ന കമ്പിൻ്റെയാണ്. അതങ്ങനെ അതൊരു വെറൈറ്റി, ആ ഒരു വെറൈറ്റി മാത്രമേ ലോ റേഞ്ചിൽ കായ്ക്കുമെന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കാൻ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് ഈ കാണുന്ന തൈകളെല്ലാം ഒരു 4-5 വെറൈറ്റി ഉണ്ട്. അത് ഹൈ റേഞ്ചിൻ്റെ വിവിധ ഭാഗത്ത് നിന്നെടുത്താൽ വിവിധ മോഡലാണ്. അത് ഹൈ റേഞ്ചിൽ കായ്ക്കുമെന്ന് ഗ്യാരണ്ടി പറയാം. മറ്റേ ഒരു വെറൈറ്റി അത് നാട്ടിൻപുറത്തും കായ്ക്കുന്ന ഗ്യാരണ്ടി പറയാം. പക്ഷേ ആ നാട്ടിൻപുറത്ത് കായ്ക്കുമെന്ന് പറയുന്നത് ഇവിടെ ഹൈ റേഞ്ചിൽ വളരെ നന്നായിട്ട് കായ്ക്കുന്നുണ്ട്. പക്ഷേ ഈ ഹൈ റേഞ്ചിൽ മാത്രം കായ്ച്ചുകൊണ്ടിരിക്കുന്ന ഹൈ റേഞ്ചിന് എടുത്തിട്ടുള്ള മാത്രം ഈ കമ്പ് എന്തുമാത്രം നാട്ടിൽ കായ്ക്കുമെന്ന് നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. ഓക്കെ, ഒരു വെറൈറ്റി നാട്ടിൽ കായ്ക്കുന്നുള്ളതിന് ഗ്യാരണ്ടി ഉണ്ട്. ആയിരിക്കും തൈകൾ കംപ്ലീറ്റ്. അതാണ് ഈ ബുള്ളോക്ക് എന്ന് പറയുന്നത്? അതാണ് ബുള്ളോക്ക് എന്ന് പറഞ്ഞ ബൾബ് ഷേപ്പ്. പഴുക്കുമ്പോൾ ഒരു വയലറ്റ് കളർ, ഒരു 750 മുതൽ 900 ഗ്രാം വരെ തൂക്കം വരുന്നത്. ഫ്രൂട്ടിന് തൂക്കം ഉണ്ടാകും. അങ്ങനെ നമുക്ക് ഇവിടുന്ന് തൈ മേടിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് പ്ലാൻ ചെയ്യേണ്ടത്? ഒരു രണ്ട് കുഴി കുത്തി നല്ലൊരു ഇടിച്ച് മൂടി, അതായത് ഒരു വല്ലം കമ്പത്തി പോലെ ഉരുട്ടി മൂടണം. എന്ന് പറഞ്ഞാൽ തൈയുടെ ചുവട്ടിൽ ഒട്ടും വെള്ളം നിൽക്കരുത്. പ്ലാറ്റ്ഫോം ഉണ്ടാകാൻ പാടില്ല. മഴ പെയ്താലും നനയ്ക്കുവാണെങ്കിലും വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. ഓക്കെ, ഒരു 1/2 കിലോഗ്രാം എല്ല്, 1/2 കിലോഗ്രാം തന്നെ ഇല്ലെങ്കിലും കുഴപ്പമില്ല, എല്ലുപൊടി, ഒരു 1/4 കൊട്ട ചാണകപ്പൊടി, അത് കുഴി തൈ നടുന്ന കുഴിയിലിട്ട് മിക്സ് ചെയ്യുക. കുഴിക്കടിയിലല്ല, തൈ നടുന്ന കുഴിയിൽ. ഓക്കെ, തൈ നടുന്ന കുഴിയിലിട്ട് മിക്സ് ചെയ്തിട്ട് തൈയുടെ ചൂട് കവർ ഊരിക്കളയണം. കവർ ഊരിക്കളഞ്ഞിട്ട് തൈ നട്ട് സംരക്ഷിക്കുക. കുറേ കരിയില വാരിയിടുക, തൈ നട്ട് സംരക്ഷിക്കുക. ഒരു ജൈവവളങ്ങൾ എന്തെങ്കിലും കണക്കിന് കൊടുത്തുകൊണ്ടിരിക്കുക. ഓക്കെ, ഒരാണ്ടിലൊരു 4 പ്രാവശ്യം ജൈവവളം കൊടുക്കുക. രാസവളം ഞങ്ങൾ കൊടുക്കാറില്ല, രാസവളത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ ഈ
ഈ പുഴുക്കടുണ്ടാകാറുണ്ട്. അങ്ങനെ വന്നെങ്കിൽ മരുന്നടിക്കുക. പിന്നെ വേരുകേട് ഉണ്ടാകാറുണ്ട് യാദൃശ്യമായിട്ട്. അങ്ങനെ വന്നാൽ സി ഒ സി, സാഫ്, സൂഡോമോണസ് ഇങ്ങനെയുള്ള മരുന്നുകൾ ചെയ്യുക. ഇതൊക്കെയാണ് ചെയ്യുന്നത്. ഇതൊക്കെ എൻ്റെ കൃഷി രീതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചൂടുള്ള കലാശം നന്നായിട്ട് കായ്ക്കും എന്നല്ലേ പറയുന്നത്? കായ്ക്കും, കായ്ക്കും. കായ്ക്കും എന്ന് ഉറപ്പാണ്. കായ്ച്ച മരങ്ങൾ വേറെ നമുക്ക് കാണിച്ചു കൊടുക്കാം. ഈ ഒരു മരം കാണിച്ചു കൊടുക്കാം. ഇപ്പം നിലവിൽ കേരളത്തിൽ അത്യാവശ്യം എല്ലാ ജില്ലകളിലും തൈകൾ കൊണ്ടുണ്ട്. നമ്മൾ കൊടുത്ത തൈ ഇപ്പം 3 വർഷമൊക്കെ ആകുന്നുള്ളൂ. എങ്കിൽ പോലും 3 വർഷമായപ്പോൾ പൂത്ത മരങ്ങളുണ്ട്. 4-ാമത്തെ വർഷത്തിലോട്ട് കായ്ക്കുന്ന രീതിയിൽ നല്ല കരുത്തായ മരങ്ങൾ നിൽപ്പുണ്ട്. മദർ പ്ലാന്റ് നിൽക്കുന്നതേ ചൂടുള്ള. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. ജോസഫേട്ട, ഇനി അറിയേണ്ടത് തൈകളുടെ വിലകളുടെ കാര്യമാണ്. വിലകളെ നമ്മൾ പല വിലയ്ക്ക് വിൽക്കുന്ന തൈ ഉണ്ടായിരുന്നു. നമ്മുടെ കയ്യിൽ 250 രൂപ 300 രൂപ റേഞ്ചിൽ വിറ്റുകൊണ്ടിരുന്ന തൈ ഉണ്ടായിരുന്നു. അതിഞ്ഞ് നാമം മാത്രമായ സ്റ്റോക്കേ ഉള്ളൂ. കുറച്ചേ ഉള്ളൂ. കുറച്ചിരിപ്പുണ്ട്. പക്ഷേ നേരെ മറിച്ച് തൈയെല്ലാം വലുതായി, കവറെല്ലാം മാറി, നമ്മുടെ റേറ്റ് മാറി. ഇത് ഇരിക്കുന്ന തൈയെല്ലാം 750 രൂപ റേറ്റ് വിൽക്കുന്ന അത്യാവശ്യം വലിപ്പമുള്ള തൈ. ഓക്കെ, 4 അടിക്ക് മുകളിൽ ഹൈറ്റുള്ള ഈ ഇരിക്കുന്ന തൈ 14x14 കവറ് 750 രൂപ. അത് ആ കാണുന്ന തൈ കംപ്ലീറ്റ്. ഇത് കഴിഞ്ഞ വർഷത്തെ തൈയാണ് ഞാൻ 750 പറഞ്ഞത്. ഓക്കെ, ഈ ആ കാണുന്ന തൈ ഈ വർഷത്തെ തൈയാണ്. ഒരു 1.5 അടി ഹൈറ്റ്, 10x12 കവറ്, അത് 550 രൂപ. 550 ഇതാണ് നമ്മുടെ റേറ്റ്. മറ്റ് അതിൻ്റെ താഴത്തെ തൈകൾ കുറച്ചൊക്കെ ഉണ്ട് എങ്കിലും അത് 250 രൂപയ്ക്കും 300 രൂപയ്ക്കും കൊടുക്കാൻ തൈ ഉണ്ടെങ്കിലും അത് നാ മാത്രമായിട്ടേ ഉള്ളൂ. ആ കാര്യമായ സ്റ്റോക്കില്ല. അപ്പോൾ നമ്മൾ എടുത്ത് പറഞ്ഞില്ലെങ്കിലല്ലേ വന്നതിന് ശേഷം പിന്നെ ഒരു കൺഫ്യൂഷൻ. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അടുത്ത് റേറ്റും കാര്യങ്ങളും. പിന്നെ അതല്ല, ഈ നാടൻ തൈ വേണ്ടുന്നവർക്ക്, ഗ്രാഫ്റ്റ് ചെയ്യാത്ത തൈ വേണ്ടുന്നവർക്ക് അതുണ്ട്. അത് ഗ്രാഫ്റ്റ് ചെയ്യാത്ത തൈയാണ്. 4 അടി ഹൈറ്റ് ഉണ്ട്. 100 രൂപ. 100 രൂപ മാത്രം. 100 രൂപ മാത്രം അല്ലേ? ആ ഓക്കെ. അത് 4 അടി ഹൈറ്റും ഉണ്ടല്ലോ. 4 അടി ഹൈറ്റ് ഉണ്ട്. ഓക്കെ ഓക്കെ. പറഞ്ഞാൽ അവക്കാട 100 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 8x10 കവർ. 8x10 കവർ. ഓക്കെ. നമ്മളീ പറഞ്ഞ ആ ബുള്ളോക്ക് മരത്തിൻ്റെ പഴം കായ പഴുക്കുമ്പം ഈ കളറാണ് വരുന്നത്. ഈ കളറെന്ന് പറഞ്ഞാൽ ഇതേൽ കാണുന്ന ഈ ഡോട്ടും ഈ മൊരി പോലെയുള്ള ഈ അടയാളങ്ങളും ഇത് ഓവർ മൂപ്പായിട്ട് വന്നാൽ ഇത് നല്ല കണ്ണടിച്ചില് പോലെ ഫിനിഷിംഗ് ഉണ്ടാകും. ഇതിന് കണക്കിന് പറിച്ചെടുത്താൽ ഇത് മരത്തേന്ന് വെച്ചാൽ ഓവർ മൂത്തിട്ടാൽ ഇതിങ്ങനെ ഈ കളർ വന്നേ. നേരെ മറിച്ച് ഈ വയലറ്റ് കളർ, ഈ പർപ്പിൾ കളർ വരുന്നത് ഇതാണ് അതിൻ്റെ കളർ. ഈ അവക്കാടത്തെ കൂടാതെ എൻ്റെയിലുള്ളത് പിന്നെ കാര്യമായിട്ട് നമ്മൾ ചെയ്യുന്ന കുരുമുളക് തൈയ, അതായത് കരിമുണ്ട, നീലമുണ്ടി, പന്നിയൂറ്, ഇങ്ങനെ ഈ കാണുന്ന കംപ്ലീറ്റ് തൈയും വിൽപ്പനയ്ക്കുള്ളതാണ്. ഇപ്പോൾ നിലവിൽ അത് 5 വള്ളിയും 4 വള്ളിയും വീതമുള്ള കവറ്, അതായത് ഏകദേശം ഇതാ ഈ സൈസ് കവറും ഈ സൈസ് തൈയും ഉണ്ട്. ഇത് 40 രൂപ ഇതിൻ്റെ വില. 5 വള്ളി 4 വള്ളി വീതമുള്ള കരിമുണ്ട, നീലമുണ്ടി, പന്നിയൂറ്, ഈ 3 വെറൈറ്റി നമ്മൾ ധാരാളമായിട്ട് തൈയുണ്ട്. 75,000 തൈ ഈ ഇരിപ്പുണ്ട്. അങ്ങനെ തൈ ആവശ്യത്തിന് വിൽക്കാറുണ്ട്. അവക്കാടയും പിന്നെ കുരുമുളകും കൂടാതെ എനിക്ക് ധാരാളമായിട്ട് ജാതിത്തയുണ്ട്. ജാതിത്തയെന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന തൈകൾ കംപ്ലീറ്റ് വിൽപ്പനയ്ക്കുള്ളതാണ്. ഈ ഇരിക്കുന്നത് കംപ്ലീറ്റ്, ഇതിൻ്റെ ബാക്കിലാ കാണുന്നത് എല്ലാം വിൽപ്പനയ്ക്കുള്ളതാണ്. പിന്നെ ജാതി കൂടാതെ നമുക്ക് മംഗോസ്റ്റിന്, മാവ്, പ്ലാവ്, റംബുട്ടാൻ, തെങ്ങ് എന്ന് വേണ്ട കൃഷി നേഴ്സറി ഭാഗമായ എല്ലാ വിധ തൈകളും ഉണ്ട്.